നമസ്കാരം. പ്രവാസ ജീവിതത്തിന്റെ കാഴ്ചകളുമായി ഗൾഫ് ഇൻസൈറ്റ് ആരംഭിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ പ്രവാസി വോട്ടവകാശത്തിന്റെ സാധ്യതകൾ തേടുകയാണ്. വിദേശ ഇന്ത്യക്കാർക്ക് വോട്ടവകാശം ലഭിച്ചാൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം പാടെ മാറും. സാമൂഹികമായ വലിയ മാറ്റങ്ങൾക്കും അത് കാരണമാകും. പക്ഷേ പ്രവാസി വോട്ടവകാശത്തിൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്നത് കേന്ദ്ര സർക്കാരിന് വലിയ തലവേദനയായിരിക്കും. ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് മലയാളിയുടെ ഗൾഫ് കുടിയേറ്റത്തിന്റെ ആദ്യ 60 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മാത്രമാണ് ഇന്ത്യൻ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രവാസി വോട്ടവകാശത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയത്. പ്രവാസി വോട്ടവകാശം ഇപ്പോഴും പൂർണ്ണ അർത്ഥത്തിൽ യാഥാർത്ഥ്യമായിട്ടില്ല എങ്കിലും വിദേശ ഇന്ത്യക്കാർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വിദേശ ഇന്ത്യക്കാർക്ക് അവർ ജോലി ചെയ്യുന്ന രാജ്യത്തിരുന്നുകൊണ്ട് വോട്ട് ചെയ്യാമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ നിലപാടറിയിച്ചതോടെയാണ് പ്രവാസി ഇന്ത്യക്കാർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നതിനെ കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങിയത്. പ്രവാസി വോട്ടവകാശം യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യക്ക് പുറത്ത് ഒരു വലിയ വോട്ട് ബാങ്ക് രൂപപ്പെടും. ഇന്ത്യക്കകത്ത് വിവിധ സ്വഭാവങ്ങളിൽ നിലനിൽക്കുന്ന വോട്ട് ബാങ്കിന്റെ അത്ര തന്നെ ശക്തിയുണ്ടാകും വിദേശ രാജ്യങ്ങളിലെ വോട്ട് ബാങ്കിന്. കാരണം പ്രവാസി വോട്ടവകാശം വന്നാൽ 2 കോടിയോളം ഇന്ത്യക്കാർ ഒരുമിച്ച് വോട്ട് രേഖപ്പെടുത്തും. കുത്തക മണ്ഡലങ്ങളുടെ സ്വഭാവം മാറും. ഓരോ തെരഞ്ഞെടുപ്പിലും നേരിയ ഭൂരിപക്ഷത്തിന് നിറം മാറുന്ന മണ്ഡലങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും കക്ഷികളുടെയോ മുന്നണികളുടെയോ കുത്തക സീറ്റായി മാറും. പ്രവാസി വോട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നത് സംബന്ധിച്ച നീണ്ട പഠനങ്ങൾ തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ 5000-ത്തിനും 10000-ത്തിനും ഇടയിൽ ഭൂരിപക്ഷമുള്ള നിയമസഭാ മണ്ഡലങ്ങളും പാർലമെന്റ് മണ്ഡലങ്ങളും പോലും ഉണ്ട്. അവിടേക്ക് ഒരു ബൂത്തിൽ 10 വോട്ട് മാറിയാൽ വിധി നിർണയിക്കുന്ന, വിധി മാറുന്ന ബൂത്തുകൾ ഒരുപാടുണ്ട്. അവിടേക്ക് ഒരു 40 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷത്തോളം വോട്ട് വരുമ്പോൾ കേരളത്തിലെ ഭരണം വരെ മാറ്റാൻ മാത്രം പര്യാപ്തമായ ഒരു ശക്തിയായി പ്രവാസി വോട്ട് ബാങ്ക് മാറും. ഗൾഫ് മേഖലയിലെ വോട്ടുകൾ തീർച്ചയായും മലബാറിലെ 5-6 ജില്ലകളെ നന്നായിട്ട് സ്വാധീനിക്കും. അതേസമയം ഗൾഫിലെ അത്ര തന്നെ വോട്ടുകൾ ചിലപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലുമായുണ്ട്. ആ വോട്ടുകൾ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും പ്രതിഫലിക്കും. തീർച്ചയായും നല്ലൊരു ബാലൻസിങ് വോട്ടായിട്ടായിരിക്കും ഇത് ഈ പ്രവാസികളുടെ വോട്ടവകാശം വരുമ്പോൾ പ്രവാസികളുടെ വോട്ട് വിനിയോഗിക്കാനാവുക. വിദേശ ഇന്ത്യക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ പ്രവാസി വോട്ടവകാശത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഗൾഫ് നാടുകളിലെ ഇന്ത്യക്കാർക്കാണ് പ്രവാസി വോട്ടവകാശം കൂടുതൽ ഗുണം ചെയ്യുക. കാരണം അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ ഇടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തുച്ഛമായ വരുമാനത്തിന് ജോലി ചെയ്യുന്ന കൂടുതൽ ഇന്ത്യക്കാരുള്ളത് ഗൾഫ് നാടുകളിലാണ്. കൊടും ചൂടിൽ ജോലി ചെയ്ത അസുഖങ്ങളുമായാണ് ഭൂരിഭാഗം ഇന്ത്യക്കാരും നാട്ടിലേക്ക് മടങ്ങുന്നത്. ആരോഗ്യ ഇൻഷുറൻസ്, പുനരധിവാസം, ക്ഷേമനിധി തുടങ്ങിയ പ്രവാസികളുടെ ആവശ്യങ്ങൾ കേട്ടിൽ നിന്നടിക്കാൻ ഇനി ഭരണകൂടങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ സാധിക്കില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വാർഷിക ബജറ്റിൽ പ്രവാസി ക്ഷേമത്തിന് കൂടുതൽ തുക വകയിരുത്തേണ്ടി വരും. രാഷ്ട്രീയ പാർട്ടികൾ പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തി അവരുടെ നയം തന്നെ മാറ്റിയെഴുതേണ്ടി വരും. വിമാന കമ്പനികൾ നടത്തുന്ന ചൂഷണം, അതുപോലെ പെൻഷൻ, തിരിച്ചു പോകുന്ന പ്രവാസികളുടെ പുനരധിവാസം, അതുപോലെ പിന്നെ അങ്ങനെ ഒരുപാട് മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളിലെ പിന്നെ ഒരുപാട് പ്രയാസങ്ങൾ, ഇതെല്ലാം എത്രയോ കാലമായി നമുക്ക് 5-6 കേന്ദ്രമന്ത്രിമാർ ഉള്ളപ്പോൾ പോലും പറഞ്ഞിട്ടും പരിഹാരമില്ലാതെ. ഇവിടെ മുമ്പ് കേട്ട കഥ എന്നുവെച്ചാൽ ഇവിടെ നേതാക്കന്മാർ, ഭരണനേതാക്കന്മാർ വരുമ്പോൾ നീ കൊടുക്കുന്ന നിവേദനങ്ങൾ ഇവിടെ തന്നെ ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇനി ഏതായാലും രാഷ്ട്രീയക്കാർക്ക് അത് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ വോട്ട് ഇവരുടെ കയ്യിൽ ഒരു വോട്ടുണ്ട്. ഈ അവർ പ്രവാസികൾ എപ്പോഴും ഏത് പ്രവാസി നേതാക്കളോട് ചോദിച്ചാലും അവർ ആദ്യം പറയുന്നത് തങ്ങളുടെ ആവശ്യങ്ങളോട് അവഗണന പുലർത്തുന്നതിന് പ്രധാന കാരണം തങ്ങൾക്ക് വോട്ടില്ല എന്നുള്ളതാണ്. ഈ വോട്ട് വരുന്നതോടുകൂടി തീർച്ചയായും അതൊരു സമ്മർദ്ദശക്തിയായി മാറാൻ പറ്റും. അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടി വരും. ചിലപ്പോൾ പ്രവാസികളിൽ നിന്ന് നല്ലൊരു ആളുകളെ തിരഞ്ഞെടുത്ത് സ്ഥാനാർത്ഥിത്വം വരെ കൊടുക്കാൻ
പല രാഷ്ട്രീയ കക്ഷികളും ബാധിതരാവും അല്ലെങ്കിൽ നിർബന്ധിതരാവും. സജീവമായി രാഷ്ട്രീയം ചർച്ച ചെയ്യാത്ത വിദേശ ഇന്ത്യക്കാർ വോട്ട് രേഖപ്പെടുത്തുന്നതിലെ സാങ്കത്യം ചോദ്യം ചെയ്യപ്പെടണമെന്ന വാദവും ഉയരുന്നുണ്ട്. സാധാരണക്കാരായ പ്രവാസികളുടെ വോട്ട് മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇമെയിൽ പോലുള്ള സംവിധാനങ്ങളെ കുറിച്ച് അറിയാത്ത വിദേശ ഇന്ത്യക്കാരുടെ വോട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവാസി സംഘടനകൾ ഇടപെട്ട സ്വന്തം പെട്ടിയിലാക്കുമെന്നത് ആശങ്കയുയർത്തുന്ന കാര്യമാണ്. സുതാര്യത ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രവാസി വോട്ടവകാശം യാഥാർത്ഥ്യമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഡോക്ടർ ഷംഷീർ വയലിൽ എന്ന മലയാളി വ്യവസായി സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തതോടെയാണ് പ്രവാസി വോട്ടവകാശം സംബന്ധിച്ച ചർച്ചകൾ ഇന്ത്യയിൽ സജീവമായത്. പ്രവാസികൾ എന്തിന് വോട്ട് ചെയ്യണം, പ്രവാസി വോട്ടവകാശം ഇന്ത്യക്കകത്തും പുറത്തും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ഷംഷീർ വയലിൽ സംസാരിക്കുന്നു. കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ ഡോക്ടർ ഷംഷീർ വയലിൽ എന്ന യുവ വ്യവസായിയെ പ്രവാസി ഭാരതീയ സമ്മാൻ നൽകി ആദരിച്ചു. പ്രവാസി വോട്ടവകാശത്തിനു വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടാണ് ഡോക്ടർ ഷംഷീർ വയലിൽ രാജ്യത്തോടും രാജ്യത്തിന് പുറത്ത് ജീവിക്കുന്ന 2 കോടിയോളം വരുന്ന ഇന്ത്യക്കാരോടും ഇതിനുള്ള നന്ദി അറിയിച്ചത്. പ്രവാസികൾക്ക് കേവലം വോട്ട് ചെയ്യുന്നതിനുള്ള അവസരമുണ്ടാക്കുക എന്നത് മാത്രമല്ല ഡോക്ടർ ഷംഷീറിന്റെ ലക്ഷ്യം. വിദേശ ഇന്ത്യക്കാരുടെ ശാക്തീകരണമാണ് ഈ വ്യവസായിയുടെ ലക്ഷ്യം. അതിന്റെ ആദ്യ പടിയാണ് പ്രവാസി വോട്ടവകാശം. വോട്ടില്ലാത്ത ഒരു ജനത എന്നുള്ള ഒരു വിശേഷണം മാറി ഒരു വോട്ടിംഗ് പവർ വരുമ്പോൾ തന്നെ പല മാറ്റങ്ങളും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇനിയിപ്പോൾ യാത്രാ പ്രശ്നങ്ങൾ, അതുമാതിരിയുള്ള ഈ റീപാട്രിയേഷൻ ഇഷ്യൂസ്, അതൊക്കെ ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ആവശ്യം വരും ഇനി. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് തന്നെ ഏറ്റവും അധികം ബെനിഫിറ്റ്സ് ലേബർ ക്ലാസ്സിനായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ പഴയ ഓർഡിനൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നാട്ടിൽ പോയിട്ട് വോട്ട് ചെയ്യാനുള്ളൊരു ആവശ്യം വന്നപ്പോൾ അവർക്കൊന്നും ഒരു മെച്ചവും അതിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ അവരായിരിക്കും ഏറ്റവും അധികം എംപവേർഡ് ആവുന്നത്. ഒരു വർഷം നീണ്ട പഠനങ്ങൾക്ക് ശേഷമാണ് ഡോക്ടർ ഷംഷീർ വയലിൽ പ്രവാസികൾക്ക് വോട്ടവകാശം വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. വിദേശ രാജ്യങ്ങൾ പ്രവാസികളെ എങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാക്കുന്നു എന്നത് സംബന്ധിച്ച പഠന റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചു. അബുദാബിയിലെ കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറുള്ള ബിസിനസിന്റെ തിരക്കുകൾ മാറ്റിവെച്ച് മാസങ്ങളോളം ഡൽഹിയിൽ ക്യാമ്പ് ചെയ്തു. നയതന്ത്ര വിദഗ്ധരുമായി പലതവണ കൂടിക്കാഴ്ച നടത്തി. ഒരുപാട് സമയം ഡൽഹി ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലോയേഴ്സായിട്ട് ഡിസ്കഷൻ നടത്തി. ഒരുപാട് ഈ എന്താ പറയുക സ്ട്രാറ്റജി ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഒരുപാട് സമയത്തിന് വേണ്ടി ചെലവഴിച്ചു. അപ്പം ഒരു നല്ലൊരു കാര്യം എന്നുള്ള ഒരു രീതിയിൽ ഒരുപാട് സാറ്റിസ്ഫാക്ഷനും കിട്ടിയിട്ടുണ്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്തപ്പോൾ. കാരണം സാധാരണ എന്ത് ചെയ്യുമ്പോഴും ഇമ്മീഡിയറ്റ് എഫക്റ്റാണ് നമ്മൾക്ക് കിട്ടാറ്. അപ്പോൾ ഇത് ഒരു ചലഞ്ച് മാതിരിയായിരുന്നു ഇത് ഏറ്റെടുത്തപ്പോൾ. നമ്മൾ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ ഈ 4 ഓപ്ഷൻസ് ഒക്കെ നമ്മൾ തന്നെ നമ്മളെ ടീമാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് സുപ്രീം കോടതിക്ക് മുന്നേ നമ്മൾ ഇത് എന്താ പറയുക അവതരിപ്പിച്ചത്. അപ്പോൾ അതിൽ ഒരുപാട് രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നത്, ഈ ഇതിൻ്റെ മാനുവൽസ്, ഇത് വേറെ രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഈ പുറത്ത് വോട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഇതിൽ നടപ്പാക്കിയത്, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ മാനുവൽ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രവാസി വോട്ടവകാശം വന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വികസന പദ്ധതികളിൽ വിദേശ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്താൻ നിർബന്ധിതരാകുമെന്നാണ് ഷംഷീർ വയലിന്റെ അഭിപ്രായം. ഒരു ജനാധിപത്യമായിട്ടുള്ള ഒരു കണക്ട് ഇപ്പോഴാണ് ശരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കാരണം നമ്മൾ വോട്ട് ചെയ്യാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഇരിക്കുമ്പോൾ നമുക്ക് പല ഡയറക്ഷൻസിലും എക്കണോമിക്കായാലും പൊളിറ്റിക്കലായാലും ഒക്കെ വ്യത്യാസം വരാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ ക്യാമ്പയിൻ കാണുക എന്നല്ലാതെ വോട്ട് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള പവറുണ്ട്. പിന്നെ വാൾ സ്ട്രീറ്റ്, അതുമാതിരി തന്നെ ന്യൂയോർക്ക് ടൈംസ്, അവരൊക്കെ തന്നെയാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. കാരണം അവർക്കൊക്കെ ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം വരുമെന്ന് അവർക്കൊക്കെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല ഈ എക്കണോമിക്കലായിട്ടും ഉള്ള മാറ്റങ്ങളും എന്തായാലും വരും. ആദ്യം വോട്ട് എന്നുള്ള ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആവശ്യങ്ങളിലോട്ട് നമുക്ക് പിന്നെ കടക്കാം.
ആദ്യം ഫസ്റ്റ് ഈ വോട്ടിംഗ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ റെപ്രസെൻറ്റേഷൻസ് അതെല്ലാം പിന്നെ അതൊന്നും വലിയൊരു ലോജിസ്റ്റിക്കലായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത ഒരു സംഗതിയാണ്. എത്രത്തോളം ആൾക്കാർ ഡെമോക്രസീൻ്റെ ഭാഗമാകുന്നു അത്രത്തോളം ബെനിഫിറ്റ്സ് ആണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഈ ഒരു ഡെമോക്രസി എന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു സിസ്റ്റം മാറണമെങ്കിൽ ഇനി പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതികൾ ഇനി തയ്യാറാക്കേണ്ടി വരും. കാരണം ഇപ്പോൾ എയർ കേരള പോലെയുള്ള പദ്ധതികളായാലും അതിലൊരു ഒരു പ്രവാസികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ആവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോകത്തെ മുൻനിര സാമ്പത്തിക ശക്തികളുടെ പട്ടികയിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളുടെ ഗുണഫലം പ്രവാസികൾ കൃത്യമായി വിനിയോഗിക്കണം. എന്തായാലും ഒരു ചേഞ്ച് ഇപ്പോൾ തുടങ്ങി. മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ വളരെ എന്താ പറയുക കേൾക്കാൻ സുഖമുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. കാരണം ഇനി ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യത്തിന് സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാ രീതിയിലുള്ള സാമ്പത്തിക പുരോഗമനവും ഇനി വന്നിട്ടില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് അതൊരു വലിയൊരു എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇപ്പോൾ തന്നെ അതിനൊക്കെ പ്ലാൻ ചെയ്ത് ഇനിയിപ്പോൾ പ്രവാസി സംഘടനകളും അതിലോട്ട് ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എന്തായാലും അവരെല്ലാം തന്നെ എടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഏതൊരു സംഘടന നോക്കിക്കഴിഞ്ഞാലും വളരെ ചെറിയ ചെറിയ ഇഷ്യൂസിൽ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മാറി ഇതൊക്കെ എങ്ങനെ ഒരു യൂണിഫൈഡ് വോയിസ് വരേണ്ട കാലം അതിക്രമിച്ചു. വിദേശത്ത് ബിസിനസ് നടത്തി കോടികളുടെ ആസ്തി കെട്ടിപ്പൊക്കൽ മാത്രമാകരുത് വ്യവസായികളുടെ ലക്ഷ്യമെന്ന് ഷംഷീർ പറയുന്നു. സ്വയം വളരുന്നതിനൊപ്പം രാജ്യത്തിന്റെ വളർച്ച കൂടി ലക്ഷ്യമാക്കി എല്ലാ വ്യവസായികളും ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നതിന്റെ നല്ല ഉദാഹരണമാണ് ഡോക്ടർ ഷംഷീർ വയലിൽ.